രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര മണിപ്പൂരിൽ നിന്ന് തുടങ്ങിയപ്പോൾ തന്നെ ജമ്മുകാശ്മീരിൽ നിന്ന് തുടങ്ങി ഒരു മാറ്റത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങി. അത് പക്ഷേ രാഹുൽ എഫക്റ്റല്ല, മോദി എഫക്റ്റാണെന്ന് മാത്രം. അതാണ് നമ്മൾ ബീഹാറിലെ പുതിയ NDA സർക്കാർ വരെ കണ്ടത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഹാൻഡിലുകളിൽ ഒരു ക്യാപ്ഷൻ കണ്ടിരുന്നു. UPയിൽ എത്തിയ രാഹുലിനെ എതിർക്കാൻ പറഞ്ഞുവിട്ട BJP പ്രവർത്തകർ രാഹുലിന് അവിടെ ചെന്ന് ജയ് വിളിച്ചെന്നും അങ്ങനെ രാഹുൽ ചെന്നവർക്ക് വാഹനത്തിൽ നിന്നിറങ്ങി ഹസ്തദാനം നടത്തിയെന്നും ആ വീഡിയോ കണ്ടു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ജയ്വിളി മൊത്തം രാഹുൽ ഗോ ബാക്ക് എന്നെങ്ങനെയായിരുന്നു എന്ന്. തനിക്ക് ജയ് വിളിക്കുന്നു എന്ന് കരുതി വാഹനത്തിൽ നിന്നും ചാടി ഇറങ്ങി അടുത്തു ചെന്ന രാഹുലിന് ഒടുവിൽ ഗോ ബാക്ക് വിളികൾ കാരണം അവിടെ നിന്നും രക്ഷപ്പെടേണ്ടി വന്നു. രാഹുലിനെ പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് BJP ഒഴികെ എല്ലാ പാർട്ടികളുടെയും ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന വേവലാതി. ഇന്ത്യ മുന്നണിയൊക്കെ രണ്ടാമത്. കൂട്ടലും കിഴിക്കലും തിരുത്തലുകളുമായി എല്ലാവരും തിരക്കിലാണ്. ഡൽഹി പിടിക്കാൻ കോപ്പ് കൂട്ടി കെട്ടിപ്പൊക്കിയ ഇന്ത്യ മുന്നണി വന്നതുപോലെ പോവുകയാണ്. ആരൊക്കെ എങ്ങോട്ടൊക്കെ ഓടുന്നു, ഒഴുകുന്നു, നീങ്ങുന്നു എന്നാർക്കും പ്രവചിക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പോൾ പ്രവചിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും മാത്രം. ഞങ്ങൾ 400 കടക്കുമെന്ന്. തലയില്ലാത്ത ഇന്ത്യ മുന്നണിക്ക് സ്വപ്നത്തിൽ പോലും ഇത്തരമൊരു പ്രവചനം കരുതാനുമാകില്ല. 2019 രാഹുൽ തരംഗം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ് വളരെ ആഡംബരത്തോടെ രാഹുലിനെ രംഗത്തിറക്കിയെങ്കിലും എല്ലാം പൊട്ടിപ്പാളിസായി. കേരളത്തിലായതുകൊണ്ടും എതിരാളി CPI ആയതുകൊണ്ടും ഭാഗ്യം കൊണ്ട് വയനാട്ടിൽ രാഹുൽ ജയിച്ചു കയറി. എന്നാൽ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ഒരു വക്കിലിരിക്കേണ്ട ഗതികേടിലുമായി. ഇപ്പോഴിതാ കോൺഗ്രസിന്റെ വക അടുത്തൊരു പൊളിറ്റിക്കൽ കാർഡ്. അത് ഇന്ത്യ മുന്നണി വകയൊന്നുമല്ല കേട്ടോ, പ്രിയങ്കാഗാന്ധി മത്സരത്തിന് ഇറങ്ങുന്നു. സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബെറയിൽ തന്നെ. സോണിയ സേഫായി ഇനി രാജ്യസഭയിൽ ഉണ്ടാകുമെന്ന്. 2019 SPയും BSPയും സോണിയയ്ക്ക് അകമഴിഞ്ഞ് പിന്തുണ നൽകിയപ്പോൾ സോണിയ നേടിയത് 500,000 പരം വോട്ടുകൾ. BJPയുടെ ദിനേശ് പ്രതാപ് സിംഗ് ആകട്ടെ ഒറ്റയ്ക്ക് 3.6 ലക്ഷം വോട്ടുകൾ നേടി. ഇത്തവണ ആ കണക്കുകളുമായി പ്രിയങ്കയിരിക്കേണ്ട, BJPക്കെതിരെ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് BSPയുടെ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് UPയിലെ കോൺഗ്രസ് ഘടകം. പ്രിയങ്ക റായ്ബെറേലിയിൽ മത്സരിക്കുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായതുകൊണ്ടാണ് ഈയൊരു അഭ്യർത്ഥന. പക്ഷേ അതിനൊന്നും അവർ ചെവിക്കൊടുത്തിട്ടില്ല. മായാവതിയാകട്ടെ കോൺഗ്രസുമായുള്ള ബന്ധം ഇനി വേണ്ട എന്ന തീരുമാനത്തിലാണ്. അതേസമയം BSPയുമായി ഒത്തുനീങ്ങാൻ ഒരു വെടിനിർത്തലിന് ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നക്കുള്ളിൽ നിന്നുകൊണ്ട് SP. നഷ്ടം രണ്ടും കോൺഗ്രസിന് തന്നെ. പ്രിയങ്കയുടെ കണക്കുകൂട്ടലുകൾ ഇത്തവണ തെറ്റും റായ്ബെറേലിയിൽ തീർച്ച. ഇനി നേരെ ജമ്മുകാശ്മീരിലേക്ക്. BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് 400+ സീറ്റുകളെന്ന ലക്ഷ്യം സാധ്യമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജമ്മുകാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് ഉപാധ്യക്ഷനുമായ ഒമർ അബ്ദുള്ള. അങ്ങനെ ഒമർ അബ്ദുള്ള തിരിച്ചറിഞ്ഞിരിക്കുന്നു പരസ്പരം കലഹിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യമാണെന്ന്. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗുണകരമാകുമെന്ന് ഒമർ അബ്ദുള്ള തുറന്നു പറഞ്ഞിരിക്കുന്നു. വർഷങ്ങൾ വൈകിയുള്ള ഒരു തിരിച്ചറിവ്. ഒമറിൻ്റെ നല്ല മുഞ്ചുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ പോകുന്നു. പ്രതിപക്ഷം ദുർബലരായതിനാൽ ജയമെന്ന ലക്ഷ്യം നേടുക സാധ്യമാണ്, അത് നരേന്ദ്രമോദിക്ക്. BJPക്കെതിരെ ഐക്യമുന്നണി രൂപപ്പെടുത്തുന്നതിൽ പ്രതിപക്ഷം അമ്പാടെ പരാജയം. 2 മാസം മുമ്പായിരുന്നെങ്കിൽ സ്ഥിതി മറിച്ചായനെ. ഇനി ഒന്നും ചെയ്യാനില്ല. ഇന്ത്യ മുന്നണി വളരെ ക്ഷീണാവസ്ഥയിലാണ്. ജമ്മുകാശ്മീരിൽ ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തോന്നുന്നുമില്ല. ജയിക്കുമെന്ന് BJPക്ക് ഉറപ്പുണ്ടെങ്കിലേ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തൂ എന്നും ഒമർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഒമർ ഇനി എന്ത് ചെയ്യുമെന്ന് ഇവിടെ വളരെ വ്യക്തം. എന്തായാലും ജമ്മുകാശ്മീരിൽ ഒമർ അബ്ദുള്ള BJPയിലേക്ക് വന്നാലും ഇല്ലെങ്കിലും ആരൊക്കെ ഇനി വന്നാലും പോയാലും BJP 400 കടക്കുമെന്ന ആ പ്രഖ്യാപനത്തിൽ നിന്നും പിന്നോക്കമില്ല.